കൂടാതെ ഉന്നതനാക്കാൻ പോകുന്നു. യെസ് ഭാവിയുടെ പ്രതീക്ഷകളെ വിവിധ രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തരായി വളർത്തിയെടുക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മ. അതിൽ ഏറെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, യെസ് എൻ്റെ നിങ്ങളുടെ നമ്മുടെ സ്വന്തം കുടുംബം. ആറ് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു തുടർ പരിശീലനമാണ് യെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇടുക്കിയുടെ വളർച്ച വളർന്നിരുന്ന തലമുറയാണെന്ന് മനസ്സിലാക്കി മൂല്യബോധമുള്ളവരാക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ സഹായം ചെയ്തു വരികയും ചെയ്ത ദീർഘദൃഷ്ടം നിറഞ്ഞ അശ്വിനി ആനിക്കുരുക്കാട്ടി പിതാവിൻ്റെ പാനസ്മരണയ്ക്ക് മുൻപിൽ കൈകൾ കൊട്ടുന്നു. ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് ഇടുക്കിയെ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന ഇടുക്കിയുടെ സ്വന്തമിടെ യെസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന മാർ ജോൺ ഡി. യെസിനെ തങ്ങളുടെ ഹൃദയത്തിൽ അർപ്പിച്ച് അതിന് ഭാവവും രൂപവും വരുത്തി ഞങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്ന ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊല്ലപ്പള്ളി അച്ഛനും ജിജി വടക്കേലച്ചനും. ദിനവുമുള്ള എസിന്റെ വളർച്ചയ്ക്ക് അതിജീവനത്തിന്റെ ഊർജ്ജസ്വലതയുടെ വഴി തെളിക്കുന്ന മാക്കിയൽ അച്ഛനും ഭാരവാഹികളും. ഏപ്രിൽ ഇടുക്കി രൂപത 104 ഇടവകകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 265 കുട്ടികൾ. എത്തി നിൽക്കുമ്പോൾ 580 കുട്ടികളുമായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന വൻ വൃക്ഷം. യെസ്, രാജകാട് ക്രിസ്ത്യോതി പബ്ലിക് സ്കൂളും 130 കുട്ടികളുമായി തടിയമ്പാട് ഫാത്തിമ മാത ഓഡിറ്റോറിയത്തിൽ നിന്നും ആരംഭിച്ച എസിന്റെ കൂട്ടായ്മ ഇന്ന് ഫമേലിയ സീസൺ 2 വരെ എത്തിയിരുന്നു. അവിടെ നിന്നും ആരംഭിച്ച ഈ പ്രയാണം ഇന്ന് ഇടുക്കി രൂപതയുടെ പുറത്തേക്ക് പ്രവാഹിക്കപ്പെട്ടു. കരിമൻ സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ, അടിമാലി ആത്മജ്യോതി, കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, രാജമുറി ക്രിസ്തുരാജ ഓഡിറ്റോറിയം എന്നീ സ്ഥലങ്ങളിൽ യഥാക്രമം മിഷൻ, സ്പീക്കർ, ലീഡർ, വോമൻ, ഡ്രീം, മീറ്റ് ജീസസ് എന്നിവ വരെ എത്തിയിരിക്കുന്നു.
നിൽക്കുന്ന ഈ പരിശീലന പരിപാടി പൂർത്തീകരിക്കുമ്പോൾ പരാജയങ്ങളെയും വിജയങ്ങളെയും ഒന്നുപോലെ അഭിമുഖീകരിക്കാനുള്ള കഴിവ്, സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും സമശുദ്ധതയോടെ സ്വീകരിക്കാനുള്ള മനോഭാവം, ഉള്ളിലെ സ്വപ്നങ്ങൾക്ക് തീപിടിച്ച് അത് നേടിയെടുക്കാനുള്ള ഇച്ഛാശക്തി, വിശുദ്ധ വ്യക്തിത്വ രൂപീകരണം, ഇതാണ് എസ്എൽഐ ഞങ്ങളുടെ സ്വപ്നം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ വലിയ മനുഷ്യൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം അദ്ദേഹത്തെ മാത്രമല്ല മറ്റനേകം പേരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നുണ്ടായിരുന്നു. ഒരു ദിവസത്തെയല്ല, അനേകം തലമുറകളുടെ ഉറക്കത്തേക്ക് എടുത്തുണ്ടായിരുന്നു ആ സ്വപ്നം. ആ സ്വപ്നത്തിന് ആത്മാവിലെല്ലാം ആർജിക്കുവാനുള്ള കെൽപ്പുണ്ടായിരുന്നു. യെസ്, അതായിരുന്നു ആ സ്വപ്നം. കൊല്ലപ്പള്ളി അച്ഛൻ കണ്ട ആ സ്വപ്നത്തെ കുറിച്ച് അറിഞ്ഞ അഭിവന്ദ്യ ആനക്കുഴിക്കാട്ടിൽ പിതാവിന്റെയും ജിജി അച്ഛന്റെയും ഉറക്കം അന്ന് നഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്നത് അഭിവന്ദ്യ നെല്ലിക്കുന്നേൽ പിതാവിനെയും മാക്കീൽ അച്ഛനെയും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. 2016 കണ്ട ആ സ്വപ്നം ഇന്ന് ഇടുക്കി രൂപതയുടെ തന്നെ ഒരു സ്വപ്നമായി തീർന്നിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും അധ്യാപകരുടെയും ഉറക്കമില്ലാത്ത അധ്വാനം ആ സ്വപ്നത്തിന് ജീവൻ നൽകുന്നു. തങ്ങളുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നവും എസ് എന്ന സ്വപ്നവും ഒന്ന് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളുടെ പിന്തുണ ആ സ്വപ്നത്തെ ഒരു കുടുംബമാക്കി തീർക്കുന്നു. ഈ സ്വപ്നം യാഥാർത്ഥ്യമായി തീരേണ്ടത് കുട്ടികളായ നാം ഓരോരുത്തരിലൂടെയുമാണ്. 30 മേനയും 60 മേനയുമല്ല 100 മേനി ഫലം കൊയ്യുവാൻ ഈ സ്വപ്നത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.